ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ വിലയിരുത്തുകയാണ് ലൈവ് ന്യൂസ് ചെയ്യുന്നത്. ബീഹാറിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എ വിട്ട് പുറത്തേക്ക് എന്നുറപ്പായിരിക്കുന്നു. നിതീഷ് കുമാർ അല്പസമയത്തിനകം ഗവർണറെ കാണും. എൻ ഡി എ വിട്ടെത്തിയാൽ നിതീഷ് കുമാറിന് പിന്തുണ നൽകാം എന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ആർ ജെ ഡി രാവിലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ രാജിവെക്കാനില്ല എന്നാണ് ബി ജെ പി മന്ത്രിമാരുടെ നിലപാട്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, ഏതായാലും നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ വിട്ടു പോകുന്നു, അപ്പോഴും പുതിയ സർക്കാർ വരാൻ പോകുന്നു. കോൺഗ്രസ് ഒപ്പം ആർ ജെ ഡി, അങ്ങനെ ഇടത് സഖ്യം, അങ്ങനെ പുതിയൊരു സർക്കാർ രൂപീകരണം. ആ ചർച്ച ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞോ അതോ തുടങ്ങിയിട്ടുള്ളൂ? ആർ കെ, ഇപ്പോൾ സാഹചര്യം സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത കൈവരുന്നു. നിതീഷ് കുമാറിൻ്റെ ഒരു തന്ത്രം, ബി ജെ പി മന്ത്രിമാർ രാജിവെക്കുകയായിരുന്നെങ്കിൽ നിതീഷ് കുമാറിന് പുതിയ മന്ത്രിമാർ എന്ന രീതിയിൽ ആർ ജെ ഡി മന്ത്രിമാരെയും കോൺഗ്രസിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തി മന്ത്രിസഭയുമായി തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ലഭിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിതീഷ് കുമാറിന് സമ്മാനിക്കേണ്ട എന്ന തീരുമാനമാണ് ഇപ്പോൾ ബി ജെ പി കൈക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം 4 മണിക്ക് ചേരുന്നുണ്ട്. പുതിയ സാഹചര്യത്തിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നത് തീരുമാനിക്കുകയാണ് ഈ യോഗത്തിലെ അജണ്ട. പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ദേശീയ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആർ സി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇപ്പോൾ ജെ ഡി യുവിനുള്ളിൽ അതൃപ്തരായിട്ട് നിലകൊള്ളുന്നുണ്ട്. ആ വിഭാഗത്തെ അനുനയിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നിതീഷ് കുമാർ നടത്തുന്നെങ്കിലും അവർ ഒരു സാഹചര്യത്തിലും വഴങ്ങില്ല എന്ന സന്ദേശം നിതീഷ് കുമാറിന് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതിനൊപ്പം തന്നെ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, അത് വലിയ രീതിയിൽ പിന്തുണ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും നിതീഷിന് മുകളിലുണ്ട്. അത് ഉപമുഖ്യമന്ത്രി സ്ഥാനം, ആഭ്യന്തര മന്ത്ര വകുപ്പിനോടൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നതടക്കം ആണ് ആർ ജെ ഡിയുടെ അവകാശം. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. പെട്ടെന്ന്, തിരുവനന്തപുരം കേശവദാസപുരത്തെ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്നൈയിൽ വെച്ച് പിടിയിലായ പ്രതി ആദം അലിയെ കേരള പോലീസിന് കൈമാറി. ബംഗാൾ സ്വദേശി ആദം അലി ഇന്നലെയാണ് ചെന്നൈ പോലീസിന്റെ പിടിയിലായത്. മനീഷ് മൂർത്തി വിശദാംശങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സംസ്ഥാന പോലീസ്, തമിഴ്നാട് സംസ്ഥാന പോലീസാണ് ആദമലയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ എനിക്ക് പുറകിൽ കാണുന്ന ഈ അശോക് നഗർ പോലീസ് സ്റ്റേഷനിലാണ് ഇന്നലെ മുതൽ പ്രതി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും അവർക്ക് കൈമാറുകയും അതിനുശേഷം ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിയതിനു ശേഷം ഇന്ന് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് നൽകുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. എന്തായാലും മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തി പ്രതിയെ കൈമാറിയ പ്രതിയെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇനി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ സ്റ്റേഷനിൽ നിന്ന്, ഇന്നലെ മുതൽ തന്നെ നമ്മൾ ആർ പി എഫുകാരുമായൊക്കെ സംസാരിച്ചത്, പക്ഷേ ആർ പി എഫിൽ നിന്നും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. ആർ പി എഫ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമായിരുന്നു നൽകിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേറ്റ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും എവിടെ വെച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നില്ല, വിട്ടു പറയുന്നുമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസിന്, കേരള പോലീസിന് കൈമാറിയിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് ഇത് വാങ്ങിയതിനു ശേഷം തിരികെ ഇപ്പോൾ കേരളത്തിലേക്ക്, അല്പസമയത്തിന് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരും. മനുഷ്യ, നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ എത്ര സമയമെടുക്കും? എപ്പോഴായിരിക്കും ഇവിടെ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരിക? റോഡ് മാർഗമാണോ അതോ ട്രെയിൻ മാർഗമാണോ പ്രതികളെ, പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക? മനീഷ്, ഇവിടെ നിന്നും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് കോടതിയിൽ ഹാജരാക്കാൻ, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 1.5 മണിക്കൂർ മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞത് തിരിച്ചെന്തായാലും സ്റ്റേഷനിലേക്ക്, ഇവിടേക്ക് വരില്ല, അവിടെ നിന്നും നേരിട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നേരിട്ട് റോഡ് മാർഗം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ട്രെയിനുകളെല്ലാം ഇനി വൈകുന്നേരമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു പ്രതി ആയതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വാഹനത്തിൽ റോഡ് മാർഗമായിരിക്കും കേരളത്തിലേക്ക് എത്തുക എന്നുള്ള സൂചനകൾ എന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി തിരികെ തമിഴ്നാട് പോലീസ് ഓൾറെഡി കൈമാറിക്കഴിഞ്ഞു. അവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് തമിഴ്നാട് പോലീസ് കൈമാറിക്കഴിഞ്ഞു. ഇനി കോടതി നടപടികളാണ്. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറും പരമാവധി വൈകുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിയതിനു ശേഷം വേഗത്തിൽ, വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് പ്രതിയുമായി സംഘം പുറപ്പെടും. മനീഷ്, കേരള പോലീസിൽ നിന്ന് ആരൊക്കെയാണ് അവിടെ എത്തിയിരിക്കുന്നത്? അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അവരെന്തെങ്കിലും പറയുകയുണ്ടായോ? മനീഷ്,
അതായത് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തു നിന്നും അവിടുത്തെ പോലീസിൽ നിന്നും അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം ഇന്നലെ തന്നെ ചെന്നൈയിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ആർ പി എഫ് ആണ് അറസ്റ്റ് ചെയ്തത്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ. ആർ പി എഫുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പലതവണ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലൊരു പ്രതിയെ എവിടെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് സെൻട്രലിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല, എഗ്മോറിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല, കാട്ട്പാടി, ജോലാർപേട്ട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ, ആ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു, ആർ പി എഫ് മുഖാന്തരം അന്വേഷിച്ചിരുന്നു. പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ അത്തരത്തിലൊരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇന്നലെ തന്നെ അവിടെ നിന്ന് അന്വേഷണ സംഘം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, സി എമ്മായി സംസാരിച്ചിരുന്നു. ഈ നടപടിക്രമങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം ഇന്ന് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ വിശദീകരിക്കാൻ എന്തായാലും സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് സംഘത്തിലുള്ള ആരും തയ്യാറായിട്ടില്ല. സംസ്ഥാന പോലീസാണ്, തമിഴ്നാട് സംസ്ഥാന പോലീസാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരം ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. ആർ പി എഫ് അല്ല, സംസ്ഥാന പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പരമാവധി അന്വേഷിച്ചിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി അന്വേഷിച്ചിരുന്നു. മാത്രമല്ല സർക്കാരിന്റെ, തമിഴ്നാട് സർക്കാരിന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസുണ്ട്, അവരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അത്തരത്തിലുള്ള അറസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ഇവിടെ അശോക് നഗർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇന്നലെ മുതൽ തന്നെ പ്രതി ഉണ്ടായിരുന്നത്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിയതിനു ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് സി ഐ അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ കേരളത്തിലേക്ക് റോഡ് മാർഗം കേരളത്തിലേക്ക് അവർ തിരിക്കും. ശരി, പ്രതി ആദമലിയെ കേരള പോലീസിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കും. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. ഗുരുവായൂരിൽ ഇന്നലെ 7 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ 7 പേർക്കാണ് ഇന്നലെ കടിയേറ്റത്. കടിയേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. സുജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുജിത്ത്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, തൃശൂർ വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തെരുവ് നായ്ക്ക് പേവിഷബാധയുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇന്നലെയാണ് കിഴക്കേ നടയിൽ വെച്ച് ഈ നായയുടെ ആക്രമണം ഉണ്ടായത്. 3 സ്ഥലങ്ങളിലായാണ് ഈ നായ അവിടെ എത്തിയ തീർത്ഥാടകരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. പരിക്കേറ്റ 7 പേരും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോണ്ടിച്ചേരി സ്വദേശി മഹേഷ്, മകൻ 7 വയസ്സുള്ള റിതീഷ്, അതോടൊപ്പം അവർക്ക് ഗുരുതരമായി പരിക്കുള്ളവരാണ് കൊയിലാണ്ടി സ്വദേശിയായ അഭിഷേക്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള രമാദേവി, അതോടൊപ്പം ചെന്നൈയിലുള്ള വെങ്കിട്ട്, ചെങ്ങന്നൂർ സ്വദേശിയായ മോഹനൻപിള്ള, മലപ്പുറം സ്വദേശി സിത്താര, നിലമ്പൂർ സ്വദേശി ബൈജു എന്നിവർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഈ ഭക്തർക്ക് നേരെ, ഇവിടെ എത്തുന്ന ഭക്തർക്ക് നേരെ 4 നടകളിലും സമാനമായ രീതിയിൽ തന്നെ ഈ തെരുവനായക്കളുടെ ശല്യമുണ്ട് എന്നുള്ള നേരത്തെ പരാതിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ തെരുവനായയുടെ ആക്രമണം ഇന്നലെ ഉണ്ടായത്. ഇന്നലെ രാവിലെ 9 മണി മുതൽ 1:30 വരെയുള്ള സമയത്തിനിടയിലാണ് ഇത്തരത്തിൽ തെരുവനായ്ക്കൾ ആക്രമിച്ചത്. ഇതിൽ ഒരു നായ്ക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ നായയുടെ ആക്രമണത്തിൽ പ്രകോപിതരായ നാട്ടുകാർ ഈ നായയെ തല്ലിക്കൊന്നിരുന്നു. ഇതിനുശേഷമാണ് തൃശൂർ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിലവിലിപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ തെക്കേ നടയിൽ പുതിയ ഓഡിറ്റോറിയത്തിനടുത്തും സമാനമായ രീതിയിൽ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പരാതിപ്പെടുന്നത്. ഈ ആളുകൾക്ക് നേരെ ഇത് കുരച്ചു ചാടുകയും ഒപ്പം തന്നെ അങ്ങനെ വീണും മറ്റും പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള നടപടി വേണം എന്നുള്ളതാണ് നഗരസഭയോട് തീർത്ഥാടകർ ആവശ്യപ്പെടുന്നത്. ശരി, തയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ബെർലിൻ കുഞ്ഞനന്തൻ സംസ്കാര ചടങ്ങുകൾ കണ്ണൂരിൽ ആരംഭിച്ചിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്നലെയാണ് കണ്ണൂർ നാറാത്തെ വസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചത്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സജോ ദേവസി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ സജോ, വിവരങ്ങൾ. ഉന്മേഷ്, കണ്ണൂർ നാറാത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഓർമ്മയിലേക്ക് മറയുകയാണ്. സിപിഐഎമ്മിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പം ബന്ധുക്കളും ഒക്കെയാണ് കണ്ണൂർ നാറാത്തെയും വീട്ടുവളപ്പിലെ ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെയും സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. ഇന്നലെ അന്തരിച്ച ബെർലിൻ കുഞ്ഞനന്തൻ നായർക്ക് രാഷ്ട്രീയ കേരളമാകെ വിട നൽകുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ്, സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇന്ന് പൊതുദർശനം പ്രത്യേക ക്രമീകരണം നാറാത്ത് പി എച്ച് സിയിൽ ഒരുക്കിയിരുന്നു. അവിടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും നാട്ടുകാരും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള ആളുകളുമെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും അന്തിമോപചാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പം
കാലവും സഞ്ചരിച്ച ഒരു നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് മുതൽ ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഒരാട്ടക്കാലത്തും ഉണ്ടായിരുന്ന ഒരു നേതാവിനാണ് നാട് വിട നൽകുന്നത്. നാറാത്ത് പ്രദേശം കൂടി അദ്ദേഹത്തിന്റെ ജനനം നാറാത്ത് പ്രദേശത്തിന്റെ കൂടി ചരിത്രമാണ്. ആ നാടിന്റെ കൂടിയും ചരിത്രത്തെ ഓർത്തും കൊണ്ടുപോയ ആൾ കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബാലസംഘത്തിന്റെ ആദ്യ രൂപത്തിന്റെ സെക്രട്ടറി പദവി മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ആകെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒന്നാണ്. സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ നാറാത്തെ വസതിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ജലനിരപ്പ് ഉയർന്നതോടെ ഇടമലയാർ ഡാം തുറന്നു. ഡാമിലെ രണ്ട് ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 67,000 ലിറ്റർ ജലമാണ് ഇപ്പോൾ ഒഴുക്കിവിടുന്നത്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് 80 സെന്റിമീറ്ററാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ചുള്ളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറും തുറന്നിട്ടുണ്ട്. ഇടമലയാറിന് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്താണ് ഇപ്പോൾ ചെല്ലുന്നത്. രഞ്ജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഞാനിപ്പോൾ പെരിയാറിന്റെ തീരത്താണ്. ഇടമലയാറിൽ നിന്നുള്ള വെള്ളം ഭൂതത്താങ്കെട്ട് വഴി ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുകി എത്തേണ്ട സമയമാണ്. കാരണം 7 മണിക്കൂർ കൊണ്ട് അത് ആലുവ അല്ലെങ്കിൽ ആലുവ കാലടി ഭാഗത്തൊക്കെ ഈ വെള്ളം ഒഴുകി എത്തേണ്ടതാണ്. രാവിലെ 10 മണിക്ക് തന്നെ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറന്നിരുന്നു. 50 സെന്റിമീറ്റർ വീതം ഉയർത്തുകയും 67,000 ലിറ്റർ വെള്ളമാണ് സെക്കൻഡിൽ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴും തുടരുകയാണ്. ഇനി ആവശ്യമെങ്കിൽ മറ്റ് രണ്ട് ഷട്ടറുകൾ കൂടി ഉയർത്തും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ഇതിൻ്റെ ജലനിരപ്പ് 162 മീറ്റർ ഉയരത്തിലാണ് ഉണ്ടായിരുന്നത്. ആ ജലനിരപ്പ് ഒരു 10 മണിയാവുമ്പോഴേക്കും 164.76 എത്തുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ജലനിരപ്പ് ഉയരുകയാണ്. ഈ എറണാകുളം ജില്ലയിലാകെ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുന്നതാണ് ഇത്തരത്തിൽ ഡാമിൽ ജലനിരപ്പ് ഉയരാൻ കാരണമാവുന്നത്. ഇനി 169 അടിയാണ് ഇതിൻ്റെ പരമാവധി സംഭരണ ശേഷി. ആ 169 എത്തുന്ന ഏതെങ്കിലും തരത്തിൽ സൂചനയുണ്ടെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഇനി മാക്സിമം വൈകുന്നേരം ആകുമ്പോഴേക്കും 100,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് വീതം പുറത്തുവിടാനുള്ള തീരുമാനമുണ്ട്. 300,000 വരെ പുറത്തുവിടാൻ സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 100,000 ലിറ്റർ വെള്ളത്തോളം. ശരി, ഇടമലയാർ ഡാമിൽ നിന്ന് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. വെള്ളം എറണാകുളത്തേക്ക് കൊച്ചി മേഖലയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ കൂടി 90 സെന്റിമീറ്ററായി ഉയർത്തി. 10,400 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് 85 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് ഉയർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ വെച്ചിരുന്നത്. രാഹുൽ, മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. ഏതൊക്കെ മേഖലകളിൽ പ്രതിസന്ധിയുണ്ട് രാഹുൽ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടും ഡാമിലെ ജലനിരപ്പ് കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ 13 ഷട്ടറുകൾ 90 സെന്റിമീറ്റർ വീതം ഉയർത്തി 10,400 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ ഇപ്പോൾ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. അത് ഈ തീരത്തുള്ളവർക്ക് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. ഈ കറുപ്പ് പാലം, മഞ്ചുമല, ആറ്റോരം, കടശിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കുറച്ച് വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അതിൽ കൂടുതൽ വെള്ളം വീടുകളിലും ഇപ്പോൾ വീണ്ടും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് 85 കുടുംബങ്ങളെയാണ് ഈ തീരത്ത് താമസിക്കുന്നതായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കുമൊക്കെ മാറ്റിയിരിക്കുന്നത്. അവരെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ വെള്ളം പെരിയാറിലേക്ക് തുറന്നു വിടാനുള്ളൊരു നടപടി തമിഴ്നാട് സ്വീകരിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഡാമിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമായി തന്നെ തുടരുകയാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയാൽ കൂടുതൽ വെള്ളം ഉറപ്പായും തുറന്നു വിടുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് ചെന്നതോടെ ഇടുക്കി അണക്കെട്ടിലും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 300,000 ലിറ്റർ വെള്ളം സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കിയിരുന്നത് 350,000 സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്ന അളവിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഇടുക്കി അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട് പെരിയാറിന്റെ തീരത്ത് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയോ കാര്യമോ ഒന്നുമില്ല. നിലവിൽ തടിയമ്പാട് ചപ്പാത്ത് മാത്രമാണ് മൂടിയിരിക്കുന്നത്. അതിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. മറ്റ് പ്രതിസന്ധിയൊന്നും ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇനി തമിഴ്നാട് വ്യക്തമാക്കുന്ന നിലപാട് കൂടി പരിശോധിക്കാം.
ആശങ്കയും വേണ്ട എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച മറുപടി കത്തിലാണ് എം കെ സ്റ്റാലിന്റെ പരാമർശം. അണക്കെട്ടും അണക്കെട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ കുറവാണ്. മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്ന് ജലം ഒഴുക്കില്ല എന്നും എം കെ സ്റ്റാലിൻ കത്തിൽ വ്യക്തമാക്കുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, എന്താണ് എം കെ സ്റ്റാലിന്റെ കത്തിലെ പരാമർശങ്ങൾ? ഉന്മേഷ, തീർച്ചയായും അതായത് ഒരു തരത്തിലുള്ള ആശങ്കയും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വേണ്ട എന്ന് തന്നെയാണ് കത്തിൽ എം കെ സ്റ്റാലിൻ, മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത്. അണക്കെട്ടും അതുപോലെ തന്നെ അണക്കെട്ടിലേക്കുള്ള ജലത്തിന്റെ നീരൊഴുക്കും എല്ലാം തന്നെ സസൂക്ഷ്മം പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. നിലവിൽ വൃഷ്ടി പ്രദേശത്ത് അണക്കെട്ടിന്റെ താഴ്ഭാഗത്ത് അതായത് മഴ കുറവുള്ളതുകൊണ്ട് തന്നെ വൈഗ അണക്കെട്ടിലേക്ക് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മറ്റ് നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല വൈഗ അണക്കെട്ടിലേക്ക് അധിക ജലം കൊണ്ടുപോയി റൂൾക്കറവ് പാലിക്കാൻ പരമാവധി അത്തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ട്. മാത്രമല്ല മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്നുവിടുന്ന ഒരു സമീപനവും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നും പറയുന്നു. കൃത്യമായി കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ ആശങ്കയ്ക്ക് കൃത്യമായിട്ടൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും അല്പസമയം മുമ്പ് അയച്ച കത്തിൽ പറയുന്നത്. ഒരു തരത്തിലുള്ള ആശങ്കയും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കേരളത്തിന് വേണ്ട, അത് കൃത്യമായി തന്നെ നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് കത്തിൽ പറയുന്നത്. ഉമേഷ്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. രാവിലെ 7:30 ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. വീടുകൾക്ക് മുകളിലേക്കും റോഡിലേക്കും മരങ്ങൾ കടപുഴകി വീണു. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി സിനോജ് തോമസ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സിനോജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാവിലെ 7:30 അതിശക്തമായ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. തെങ്ങും വാഴയും മാവും ഒക്കെ ഉൾപ്പെടെയുള്ള മരങ്ങളും കൃഷിയുമാണ് നശിച്ചു പോയിരിക്കുന്നത്. നിരവധി മരങ്ങൾ ചുവടെ കടപുഴകി വീണു. ഒപ്പം തന്നെ ചില മരങ്ങൾ വട്ടം മുറിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി വീടുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. വഴിയിൽ ഗതാഗതം നിലച്ച അവസ്ഥയിലാണ്. ഇപ്പോഴും മരങ്ങൾ മുറിച്ച് മാറ്റുന്ന ജോലികൾ തുടരുകയാണ്. നിരവധി വൈദ്യുതി തൂണുകളും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി കിടക്കുകയാണ്. അതിശക്തമായ മഴയിൽ വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഏകദേശം 1 മണിക്കൂർ നേരം വിലങ്ങാട് ടൗണിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മഴ മാറിയതിനു ശേഷമാണ് വെള്ളം അല്പമെങ്കിലും താഴ്ന്നത്. കണ്ണം വനമേഖലയിൽ അതിശക്തമായി മഴ പെയ്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ വിലങ്ങാട് പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. വയനാട് മേഖലയിൽ മഴയുണ്ടായതിനെ തുടർന്ന് കക്കയം ഡാമിൽ ഇപ്പോഴും റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ നീരൊഴുക്കിൽ അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഉന്മേഷ്. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടമലയാർ ഡാം തുറന്നതോടെ പെരിയാറിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, ഈ വെള്ളം ഒഴുകിയെത്തുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ രാഹുൽ? ഉന്മേഷ്, ഇടമലയാറിൽ നിന്നും ഇടുക്കിയിൽ നിന്നും കൂടുതൽ ജലം ഒഴുകിയെത്തുന്നതോടെ അതീവ ജാഗ്രതയിലാണ് പെരിയാർ തീരം. പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഈ പെരിയാർ തീരത്ത് പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നു എന്നാണ് പറയുന്നത്. രാവിലെ വിവിധ മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കടലിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ഈ നിമിഷം മുതൽ ജലനിരപ്പ് താഴ്ന്നു എന്നാണ് പറയുന്നത്. പെരിയാറിന്റെ ഭാഗമായി മാർത്താണ്ഡപറമ്പ, മംഗലം, കാലടി തുടങ്ങി 3 പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് പരിശോധിക്കുന്നത്. ഈ 3 ഇടങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിക്കും താഴെയാണ് ജലനിരപ്പ്. ഈ ഇടുക്കിയിൽ നിന്നും ഇടമലയാറിൽ നിന്നും ഒഴുക്കി വിട്ടിട്ടുള്ള വെള്ളം വൈകിട്ട് 4 മണിയോടെയാണ് ഈ ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത്. ഈ സമയത്ത് ജലനിരപ്പ് ഉയരുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്നാണെങ്കിലും നിലവിലെ അവസ്ഥയിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായതും വീടുകളിൽ വെള്ളം കയറിയതുമായ പ്രദേശത്തെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടിയന്തര സാഹചര്യം നേരിടാനായി NDRF സംഘവും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉന്മേഷ്. രാഹുൽ സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആശങ്ക വേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ചിട്ടിക്കാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചിട്ടിക്കാട് വെളിയിൽ ജലാസിയോസ് ജോസഫാണ് മരിച്ചത്. കടൽക്ഷോഭം രൂക്ഷമായതാണ് വള്ളം മറിയാൻ കാരണം. ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണു, വിശദാംശങ്ങൾ.
ഉമേഷ, ഇന്ന് രാവിലെയാണ് സംഭവം. ചെട്ടി കടപ്പുറത്ത് നിന്ന് പുന്തുവെള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ജലാസിയോസ് ജോസഫ് എന്നാളാണ് കടൽക്ഷോഭത്തിൽ തിരമാലയിൽപ്പെട്ട് മരിച്ചത്. കടൽ പ്രക്ഷുബ്ധമായിരുന്നു, അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തെ ഈ സമീപത്തുണ്ടായിരുന്ന വള്ളങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ച് കടപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം മരിക്കുകയായിരുന്നു. നിലവിൽ മൃതദേഹം ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കടല് മഴ മാറിയെങ്കിലും ജാഗ്രത കൈവിടരുന്നൊരു സന്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം വെക്കുന്നു. മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന ആളുകളെല്ലാം കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. കടൽ നിലവിൽ പ്രക്ഷുബ്ധമാണ്. അമ്പലപ്പുഴ പോലുള്ള പ്രദേശങ്ങളെല്ലാം വളരെ ശക്തമായ രീതിയിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം കൊണ്ടു. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന ആളുകൾ പൂർണ്ണമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 11 ഡാമുകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അതിനിടെ മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. തിരുവനന്തപുരത്ത് നാദിൽ പാലോട് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അതിൽ എന്തൊക്കെ മുന്നറിയിപ്പുകൾ നിലവിൽ സംസ്ഥാനത്തുണ്ടാകും? ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം, ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സീസണിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ളത്. നാളെ ഛത്തീസ്ഗഡിന് മുകളിലെത്തി, ശേഷം അത് ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നിരീക്ഷിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി മലയോര മേഖലയിൽ, പ്രത്യേകം പശ്ചിമഘട്ട മേഖലകളിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള വകുപ്പുകളും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് മലയോര മേഖലയിൽ, വടക്കൻ കേരളത്തിന്റെ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വൈദ്യുതി വകുപ്പിന്റെ 10 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ വടക്കൻ ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ്, 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. നാളെയാണെങ്കിൽ 6ഉം മറ്റന്നാൾ 5ഉം ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതിനുശേഷം വെള്ളിയാഴ്ചയോടുകൂടി സംസ്ഥാനത്ത് മഴ, നേരിയ മഴ എന്നതിലേക്ക് പോകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം അറിയിക്കുന്നത്. ഇന്ന് ഈ ന്യൂനമർദ്ദത്തിന്റെ സാഹചര്യത്തിൽ, അതിന്റെ കൂടി സ്വാധീനത്താൽ മഴ കനക്കുന്ന ഘട്ടം കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ജാഗ്രത വേണം. മത്സ്യത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് തുടരുകയാണ്. ഉന്മേഷ്, അതിലതോടൊപ്പം തന്നെ തീവ്ര ന്യൂനമർദ്ദമായി ഇത് രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ സ്വാധീനത്താൽ കേരളത്തിന്റെ ഏതൊക്കെ മേഖലകളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടാകും? ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം വലിയ തോതിൽ സംസ്ഥാനത്ത് വ്യാപകമായി ബാധിക്കാനുള്ള സാധ്യത നിലവിലില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തിയിട്ടുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ അത് പശ്ചിമഘട്ട മേഖലയിൽ മാത്രമാകും കൂടുതൽ മഴ ലഭിക്കുക. അവിടെ കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ മണ്ണ് കുതിർന്നിട്ടുണ്ട്. കൂടുതൽ മഴ ഒറ്റപ്പെട്ട് തന്നെ അവിടെ ലഭിച്ചാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ അടക്കമുള്ള കെടുതികൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി. സാധ്യതയുള്ളൂ തീവ്ര ന്യൂനമർദ്ദം എന്നാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ 25 ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിന് കൈമാറി എന്ന പരാതിയിലാണ് വിശദമായ അന്വേഷണം. അതേസമയം മോൺസണുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്ന IG അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ വച്ചിരുന്നത്. പ്രദീപ്, ഇത്തരത്തിൽ KPCC അധ്യക്ഷനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അത്തരമൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് പ്രദീപ്? ഉന്മേഷ്, ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് IGG ലക്ഷ്മൺ അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ തെളിവില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം തന്നെ നടന്നു. IGG ലക്ഷ്മൺ, മുൻ DIG എസ് സുരേന്ദ്രൻ, അതുപോലെ അനന്തലാൽ, വിപിൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അന്വേഷണത്തിൽ തട്ടിപ്പുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മോൺസൺ മാവുങ്കലിൻ്റെ കേസിൽ IGG ലക്ഷ്മണ അടക്കമുള്ളവരെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ മറ്റു കാര്യം, ഈ മോൺസൺ മാവുങ്കലിൻ്റെ വീടിന് പോലീസ് സംരക്ഷണം നൽകിയതുമായി ബന്ധപ്പെട്ട നടപടിയെ ന്യായീകരിക്കുകയാണ്
ക്രൈംബ്രാഞ്ച്. കാരണം അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്, ഒരു കത്ത് ലഭിക്കുമ്പോൾ അതിന്മേലെടുത്ത ചട്ടപ്രകാരമുള്ള ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് ക്രൈംബ്രാഞ്ച് ഈ നടപടിയെ ന്യായീകരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് സംരക്ഷണം മോൻസൺ മാവുങ്കലിന് നൽകിയിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പിന്നെ കെ സുധാകരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കെ സുധാകരൻ്റെ ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് വരികയാണ്. കെ സുധാകരൻ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി നാളെ പരിഗണിക്കുകയും ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപത്തിയുടെ ഒരു ഗൗരവാർത്തയുടെ വിശദാംശം കൂടി പ്രതിപതി ശേഖരിക്കേണ്ടതുണ്ട്. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്ന വിഷയത്തിൽ അടിയന്തര പരിശോധനയ്ക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എറണാകുളം, തൃശൂർ ജില്ലാ കളക്ടർമാർ റോഡുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. കുഴിയടയ്ക്കൽ ഫലപ്രദമല്ല എന്ന പരാതികൾക്കിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദീപ് തുടരുന്നുണ്ട്. പ്രദീപ്, കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ കൂടുതൽ ശക്തമായ നിർദ്ദേശം നൽകുന്നത്? ഉന്മേഷ്, ദേശീയപാതകൾ ഒരാഴ്ചയ്ക്കകം നന്നാക്കണമെന്ന് ഇന്നലെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ഈ കുഴിയടയ്ക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു നടപടികൾ ഫലപ്രദമല്ല, അത് പലയിടത്തും പ്രഹസനമാണ് എന്നുള്ള പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ വിഷയം വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അത് പരിഗണിച്ചതും. വളരെ കൃത്യമായ ഒരു നിർദ്ദേശം തൃശ്ശൂർ, എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ രണ്ട് കളക്ടർമാരും ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ നടപടികളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും അതിൽ നടപടികൾ എടുക്കുകയും വേണം. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കൂടി കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്മേഷ്. എം പി പ്രദീപ് കുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തൃശൂർ തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയെ സംരക്ഷിച്ച് പോലീസിന്റെ റിപ്പോർട്ട്. കുഴിയിൽ വീണല്ല മരണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ ചേരുന്നു. സുജിത്ത്, എന്താണ് റിപ്പോർട്ടിൽ മരണകാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ തളിക്കുളത്ത് അപകടം നടന്നത് കഴിഞ്ഞ 18 തീയതിയാണ് മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ദേശീയപാത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിൽ ഈ മരണം ഉണ്ടായത് കുഴിയിൽ വീണല്ല എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അത് ഈ ദേശീയപാത അതോറിറ്റിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് എന്നുള്ളതാണ് വീട്ടുകാരുടെ ആരോപണം. ഈ മരിച്ചയാളുടെ കുടുംബത്തിന്റെ ആരോപണം അതാണ്. അത്തരത്തിലുള്ള ആരോപണമുയർത്തിയാണ് അവർ രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ദേശീയപാത അതോറിറ്റിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഥലം MLAയോ ജനപ്രതിനിധികളോ മറ്റുള്ളവരോ ഒന്നും തന്നെ വീട്ടിലേക്ക് എത്തുകയോ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഒരു സഹായം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ചയാണ് ഇത്തരത്തിൽ കുഴികൾ ഉണ്ടാകാനുള്ള കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ രീതിയിലുള്ള നടപടി ഉണ്ടാകണം. ഇനി ആർക്കും ഇത്തരത്തിലൊരു ഗതി വരരുത് എന്നും കുടുംബം വ്യക്തമാക്കുകയുണ്ടായി. സുജിത്ത് അയ്യപ്പത്താണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. റോഡുകളിലെ കുഴിപ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. പരാതി ലഭിച്ച് പരമാവധി 4 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കാൻ നടപടിയുണ്ടാകും. SMS വഴി ലഭിക്കുന്ന പരാതികൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം. പരാതികളിൽ എല്ലാ ദിവസവും സർക്കാർ റിപ്പോർട്ട് നൽകണം. പരാതി പരിഹരിക്കാൻ നിലവിലുള്ള കരാറുകാരെ ഉപയോഗിച്ച് വേഗത്തിൽ ഇടപെടണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് ചേരുന്നുണ്ട്. ഇപ്പോൾ ഗിരീഷ്, ഒട്ടേറെ പരാതികൾ ഉയരുന്നൊരു പശ്ചാത്തലത്തിലാണല്ലോ സർക്കാരിന്റെ ഇടപെടൽ. എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു? ഉന്മേഷ്, റോഡുകളെ കുഴികളെ പറ്റിയുള്ള പരാതികൾ വ്യാപകമാകുന്ന ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര ഇടപെടലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഇത്തരത്തിൽ റോഡുകളിൽ ഉണ്ടാകുന്ന കുഴികൾ അറിയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമൊക്കെയുള്ളൊരു സംവിധാനം, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം PWD നേരത്തെ കൊണ്ടുവന്നിരുന്നു. PWD4U എന്ന ആപ്പാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ എഞ്ചിനീയർമാർ ഇതിൽ വരുന്ന പരാതികൾ പരിശോധിക്കുന്നത് വളരെ കുറവാണ് എന്ന ഒരു വിലയിരുത്തലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇപ്പോഴുണ്ടായ ഒരു പരാതി പ്രളയത്തിന് ഇടയാക്കിയതെന്നും സർക്കാർ വിലയിരുത്തുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ച 4 ദിവസത്തിനകം, പരമാവധി 4 ദിവസത്തിനകം തന്നെ ഇവയ്ക്ക് പരിഹാരമുണ്ടാക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എല്ലാ ദിവസവും 7 മണിക്ക് മുമ്പായി, വൈകുന്നേരം 7 മണിക്ക് മുമ്പായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ നൽകണം എന്നുള്ളതാണ്. ഉന്മേഷ്.
വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. കുഴിയടയ്ക്കാനുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു. ഹൈക്കോടതിയുടെയും പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒപ്പിടാതെ 11 ഓർഡിനൻസുകൾ അസാധുവാക്കിയതോടെ സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ചുമതല മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഗവർണറുമായി ഏറ്റുമുട്ടലില്ല എന്ന സൂചനയാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. തനേഷ്, ഈ പ്രതിസന്ധിക്ക് എങ്ങനെ ഒരു പരിഹാരമുണ്ടാകും തനേഷ്? ഉന്മേഷ, അസാധാരണമായ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്. അതുതന്നെയാണ് സർക്കാരിൻ്റെ വികാരവും. അതേസമയം ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ സർക്കാരിന് താല്പര്യമില്ല. ഈ ഗവർണറെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള ചുമതല നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഗവർണർ വ്യാഴാഴ്ച മാത്രമേ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. നിലവിൽ അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം ഇക്കാര്യത്തിൽ എന്ത് വേണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ CPIM നേതൃത്വം കാണുന്നത്. നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഓർഡിനൻസ് ഗവർണർ തിരിച്ചയക്കാത്തത് കൊണ്ട് തന്നെ അത് വീണ്ടും മടക്കി അയക്കുക എന്നുള്ള ഒരു രീതി എടുക്കാൻ കഴിയില്ല. അത് സർക്കാരിന് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഓർഡിനൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തി വീണ്ടും അയക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അതിന് വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ 11 ഓർഡിനൻസുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് സാധുതയില്ലാത്തതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ ഓർഡിനൻസ് വരുന്നതിന് മുൻപ് ഈ നിയമങ്ങൾ എപ്രകാരമാണ് ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ലോകായുക്തയിൽ ഈ നിയമഭേദഗതി വന്നതിന് ശേഷം അല്ലെ നിയമഭേദഗതിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ലോകായുക്തയ്ക്ക് മുന്നിലുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസിനെ അടക്കം അത് ബാധിച്ചേക്കാം എന്നുള്ള ആശങ്ക സംസ്ഥാന സർക്കാരുണ്ട്. സംസ്ഥാന സർക്കാർ നേരത്തെ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു അനുനയ ശ്രമം നടത്തിയിരുന്നു. ഗവർണറെ നേരിൽ കണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഓർഡിനൻസ് രാജ് അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഗവർണർ സ്വീകരിച്ചത്. മാത്രമല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫയലുകൾ വിശദമായി പഠിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലപാടും അദ്ദേഹം പരസ്യമായി തന്നെ ആവർത്തിക്കുകയും ചെയ്തു. ഈ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പ് വളരെ വേഗത്തിൽ തന്നെ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഈ ഓർഡിനൻസുകൾ നിയമമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തനല്ല ഗവർണർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല നേരത്തെ ഓരോ തവണ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഏറ്റവും ഒടുവിൽ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പിടാതെ വളരെ നാൾ സർക്കാരിനെ ആശങ്കയുടെ മുൾമുണയിൽ ഗവർണർ നിർത്തിയെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയപ്പോൾ മഞ്ഞുരുങ്ങുകയും അതിനുശേഷം ആ ഓർഡിനൻസ് ഒപ്പിടുകയും ചെയ്തിരുന്നു. ഗവർണർ അത്തരത്തിൽ ഏതായാലും അനുനയത്തിന് വഴങ്ങുമോ എന്നുള്ളതും ഇനി വ്യക്തമാകേണ്ടതുണ്ട്. തന്റെ ഇഷ്ടം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടക്കാത്ത റോഡുകളിലെ ടോൾ പിരിവിൽ നിലപാട് വ്യക്തമാക്കി റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇളങ്കോവൻ. റോഡ് മോശമാണെങ്കിൽ ടോൾ കൊടുക്കേണ്ടതില്ലെന്നും ദേശീയപാത അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം? ഉന്മേഷ്, ഗതാഗത യോഗ്യമല്ലാത്ത പാതകളിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലെ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് സർക്കാർ അറിയിച്ചത്. ഈ സാഹചര്യത്തിലാണെന്ന് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് റോഡ് സേഫ്റ്റി ഡയറക്ടർ തന്നെ ഇന്ന് രംഗത്തെത്തിയത്. ഈ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളിൽ ടോൾ പിരിവ് നടത്താൻ പാടില്ല എന്നതാണ് തൻ്റെ നിലപാട് എന്നാണ് TE ഇളങ്കോവൻ ഇന്ന് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികളാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. ഇത് കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ഇവർക്ക് ടോൾ പിരിക്കാനുള്ള അധികാരമില്ല എന്നും പറയുന്നു. ഇത് സംബന്ധിച്ച് ദേശീയ റോഡ് സേഫ്റ്റി ഇത് സംബന്ധിച്ച് ഒരു നിയമം ഇറക്കിയിട്ടുണ്ട്. ഈ ഇതിൻ്റെ പരിധിയിലും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെങ്കിൽ ടോൾ പിരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ നിലപാട് ഇതാണ് എന്നാണ് ഇന്ന് TE ഗംഗോത്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ സർക്കാരിൻ്റെ നിലപാടാണ് ഇനി വ്യക്തമാക്കേണ്ടത്. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെങ്കിലും നിർണായകമാകും. പക്ഷേ രാഹുൽ, ഇപ്പോഴും അത്തരത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ കൂടി അതിനനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഈ ടോള് കൊടുത്തുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള റോഡുകളിലൂടെയും കടന്നു പോകേണ്ട ഒരവസ്ഥയുള്ളത് രാഹുൽ. ഉന്മേഷ്, അതായത് ഈ ടോൾ ബൂത്തുകളുടെ സമീപത്ത് ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ കൊച്ചിയിൽ റോഡ് സന്ദർശിച്ച ശേഷം ഇത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. ഈ ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ ശേഷവും എന്തിനാണ് ടോൾ പിരിവുമായി ഇനിയും മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യമാണ് VD സതീശൻ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതും. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസിന്റെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ
കാലാവധി നീട്ടി. കേരളവർമ്മ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രിയ ഡെപ്യൂട്ടേഷനിൽ, തിരുവനന്തപുരത്തെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് വിവാദമായിരുന്നു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷി, കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ തെരഞ്ഞെടുത്തതായിരുന്നു ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. ഒന്നാം റാങ്ക് നൽകിയെങ്കിലും ഇതുവരെ നിയമന ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് പ്രിയ. അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ലഭിച്ചാൽ പ്രിയയ്ക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ നിയമനം കിട്ടും. ഇതിനിടെയാണ് പ്രിയ വർഗീസിന്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയാണ് ഒരു വർഷത്തേക്ക് സർക്കാർ നീട്ടി ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി തിരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമാണെന്ന പരാതി ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കണ്ണൂർ സർവകലാശാല വി സിയോട് ഗവർണർ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. യു ജി സി വ്യവസ്ഥ അനുസരിച്ചുള്ള അധ്യാപന പരിചയം പ്രിയക്കില്ലെന്നുള്ളതായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപം. അതിനിടെയാണ് ഇപ്പോൾ ഈ കാലാവധി നീട്ടിയുള്ള ഉത്തരവും പുറത്തു വന്നിരിക്കുന്നതും. ഈ വിവാദത്തിലേക്ക് പോവുകയാണ്. ഉന്മേഷ്, ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. RSS പരിപാടിയിൽ പങ്കെടുത്ത കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിനെതിരെ കടുത്ത നടപടികൾക്ക് സാധ്യതയില്ല എന്ന് സൂചന. കോഴിക്കോട് മേയറുടെ വിഷയം ജില്ലാ കമ്മിറ്റി പരിശോധിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും EP ജയരാജൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഇപ്പോൾ സുദിഷ ധർമ്മൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സുദിഷ, ഈ ജില്ലാ കമ്മിറ്റിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്, ഏത് തരത്തിലൊരു നടപടിക്കാണ് സാധ്യത? ഉന്മേഷ്, നിലവിലെ സാഹചര്യത്തിൽ മേയർ ബീന ഫിലിപ്പിന് വലിയ രീതിയിലുള്ള പൊതുരാഷ്ട്രീയത്തിലെ പരിചയക്കുറവും ഒക്കെ തന്നെ പരിഗണിച്ച് ഒരു ശാസനയിലേക്ക് മാത്രം, പരസ്യമായി ശാസനയിലേക്ക് മാത്രം നീങ്ങുന്നതിനുള്ള സാധ്യതകൾ മാത്രമേ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുള്ളൂ. ഏതായാലും ഈ ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് സംസ്ഥാന നേതൃത്വത്തിനടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ജില്ലാ നേതൃത്വം പരസ്യമായി തന്നെ ബീന ഫിലിപ്പിനെ മേയറെ തള്ളി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ രീതിയിലൊരു കടുത്ത നടപടിയിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം ഉള്ളത്. ഏതായാലും അടുത്ത ദിവസം കൂടുന്ന ജില്ലാ കമ്മിറ്റിയിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഇവിടുത്തെ പൊതുപരിപാടികൾ, കോഴിക്കോട് നടക്കുന്ന പൊതുപരിപാടികളിൽ നിന്നൊക്കെ തന്നെ മേയർ മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടികളൊന്നും തന്നെ മേയർ പങ്കെടുത്തിരുന്നില്ല. അതേസമയം ഔദ്യോഗിക മീറ്റിംഗുകളുടെ തിരക്ക് കാരണമാണ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാത്തത് എന്നൊരു വിശദീകരണം മാത്രമാണ് മേയർ നൽകിയിരിക്കുന്നത്. ഏതായാലും അടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. ഉന്മേഷ്, ശരി, കടുത്ത നടപടികൾക്ക് സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ സുദിഷ ധർമ്മൻ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കേശവദാസപുരത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതി ആദം അലിയെ ഇന്ന് കേരളത്തിൽ എത്തിക്കും. ചെന്നൈയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ മനേഷ് മൂർത്തി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ കോടതി നടപടികൾ അവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കേരളത്തിൽ എത്തിക്കുമെന്നാണ് കേരള പോലീസ് സംഘം നൽകുന്ന വിവരം? ഷഫീദ്, ഉന്മേഷ്, ഈ ആദമലിയുടെ അറസ്റ്റ് കേരള പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം സൈദാർപേട്ട് കോടതിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഹാജരാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് ഏതാണ്ട് 4:00 ചെന്നൈയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പോലീസ്, കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ അർദ്ധരാത്രിയിലാകും തിരുവനന്തപുരത്തേക്ക് ഈ പ്രതിയെ എത്തിക്കുക. ശേഷം ഉടനെ തന്നെ പ്രാഥമിക തെളിവ് ശേഖരണമടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. അതിലൊന്ന്, ഈ കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? രണ്ട്, ഈ എന്തായിരുന്നു ഈ കൊലപാതകത്തിന് ശരിക്കുള്ള മോട്ടീവ്? ഈ മനോരമയുടെ പക്കൽ നിന്നും എടുത്ത സ്വർണം അതെന്ത് ചെയ്തു? ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പോലീസിന് ഇനിയും ഉത്തരം ലഭിക്കണം. ഇയാളെ ചോദ്യം ചെയ്താൽ അതിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. ഉന്മേഷ്, ശരി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജി സമർപ്പിച്ചിരിക്കുന്നു. ഗവർണർക്ക് നേരിട്ടെത്തി രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ വായിച്ചിരുന്നുണ്ട്. ആർ കെ, വിവരങ്ങൾ. നിതീഷ് കുമാർ രാജി സമർപ്പിച്ചിരിക്കുന്നു. ഗവർണറെ സന്ദർശിച്ചാണ് അദ്ദേഹം രാജി കൈമാറിയത്. രാജ്ഭവനിൽ എത്തി തൻ്റെ രാജി നൽകുകയായിരുന്നു. BJP ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി അവിടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സൂചനകൾ അവിടെ നിന്ന് ദൃശ്യമായിരുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ രാജ്ഭവനിൽ നേരിട്ടെത്തി രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരണ നീക്കവും സജീവമായിട്ടുണ്ട്. RJDയുടെ പിന്തുണയോടെ, ഒപ്പം കോൺഗ്രസിൻ്റെ പിന്തുണയോടെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് ബീഹാറിൽ നടക്കുന്നത്. ഏതായാലും BJP മന്ത്രിമാർ നേരത്തെ രാജിവെക്കില്ല എന്നാണ് അവർ നിലപാടായി വ്യക്തമാക്കിയത്. ഇപ്പോൾ നിതീഷ് കുമാർ രാജി സമർപ്പിച്ചിരിക്കുന്നു. രാജ്ഭവനിൽ നേരിട്ടെത്തി രാജിക്കത്ത് കൈമാറി എന്നുള്ളതാണ് വിവരം. പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകളും മറുഭാഗത്ത് സജീവമായിട്ടുണ്ട്. രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, തുടരാം.
ഉന്മേഷ്, ബി ജെ പി ജെ ഡി യു സർക്കാരാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിനനുബന്ധമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ബി ജെ പിയുമായുള്ള സർക്കാർ ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിച്ചിരുന്നു. ബി ജെ പി തങ്ങളുടെ പാർട്ടിയെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇതിനനുസരിച്ച് ഒരു തീരുമാനം താൻ കൈക്കൊള്ളുകയാണ് എന്ന് അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മഹാഗഠബന്ധൻ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ ഭാഗമായി സർക്കാർ രൂപീകരിക്കാനും തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. രാജി ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായിട്ടായിരിക്കും തുടരുക. അതിനുശേഷം മഹാഗഠബന്ധൻ നേതാക്കന്മാരുമായി എത്തി, അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പുതിയ സർക്കാർ രൂപീകരണത്തിനായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് ഇപ്പോൾ ബീഹാർ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവ ഇനി വരുന്ന മാസങ്ങളിൽ വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. നിതീഷ് കുമാറിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ മഹാരാഷ്ട്രയിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്നുള്ളതാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ JDUവിന്റെ മന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. RCP സിംഗിനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റാനായി നേരത്തെ നിതീഷ് കുമാർ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം നിശ്ചയിച്ച രീതിയിൽ, നിർദ്ദേശിച്ച മാതൃകയിൽ ഏതെങ്കിലും ഒരു നടപടി BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. JDU അംഗങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകാത്തത് നിതീഷ് കുമാറിനെ പ്രകോപിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം നേരിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നീതി ആയോഗിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാതെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൻ്റെ അതൃപ്തി വ്യക്തമാക്കിയത്. അതിന് തുടർച്ച എന്ന രീതിയിലുള്ള നടപടികളുടെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ നിന്നും മന്ത്രിസഭ രാജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. BJP നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൻ്റെ അതൃപ്തി കൃത്യമായി പറഞ്ഞെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നിതീഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉണ്ടാക്കും. RJD ആണ് നിലവിൽ ഉള്ള നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി. അതുകൊണ്ട് തന്നെ RJDയുടെ കൂടി പിന്തുണയോടുകൂടി വരുന്ന സർക്കാരിന് ഒരുപക്ഷെ പിൻസീറ്റ് ഡ്രൈവിംഗിൽ RJDയും ലാലുപ്രസാദ് യാദവും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ളവ RJDക്ക് നൽകേണ്ടി വരും. സ്പീക്കർ സ്ഥാനം കൂടി വാഗ്ദാനം ചെയ്തതിന് ശേഷമാണ് RJDയുടെ പിന്തുണ നിതീഷ് കുമാർ ഉറപ്പാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകും എന്ന് ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മഹാഗഠബന്ധൻ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന ഒരു തന്ത്രമാണ് നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി 2024 പ്രതിപക്ഷ പാർട്ടികളുടെ മുഖമായി തൻ്റെ പേര് അവതരിപ്പിക്കുക ആണ് നിതീഷ് കുമാർ ഇതുവഴി ലക്ഷ്യമിടുന്നത്. എല്ലാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിതീഷ് കുമാറിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. BJP അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഈ പ്രാദേശിക പാർട്ടികൾ താമസിയാതെ ഇന്ത്യയിൽ ഇല്ലാതാകും എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് തുടർച്ചയായിട്ടുള്ള നടപടി എന്ന രീതിയിൽ കൂടിയാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ഈ രാജി ഔദ്യോഗികമായി സ്വീകരിച്ചു എന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുറയ്ക്ക് നിതീഷ് കുമാർ മന്ത്രിസഭ കാവൽ മന്ത്രിസഭയാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറും. ബീഹാറിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP JDU സർക്കാരിന് ഉണ്ടായിരുന്നു. എന്നാൽ BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ സർക്കാരിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ BJP സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് നിതീഷ് കുമാറിനെ മുഖമായി നിർത്തുന്നെങ്കിലും BJP ആയിരുന്നു ഈ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു വന്നത്. 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഉപമുഖ്യമന്ത്രിമാരെ വഴി BJP നിശ്ചയിച്ചതുപോലെയായിരുന്നു നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലടക്കം വലിയ അതൃപ്തി നിതീഷ് കുമാറിന് ഉണ്ടായിരുന്നു. ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ട നിലപാട്, BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ അവഗണന, ഇതെല്ലാം അദ്ദേഹത്തെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നാണ് നമുക്ക് അനുമാനിക്കാനായി സാധിക്കുക. ഏതായാലും തൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ അടയ്ക്കുന്ന BJP നേതൃത്വത്തിൻ്റെ സമീപനത്തിനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബീഹാറിലെ സർക്കാരിൽ നിന്നും ഫലത്തിൽ BJP യെ മാറ്റിയിരിക്കുന്നു നിതീഷ് കുമാർ എന്നുള്ളതാണ് നമുക്ക്
നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഇനി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ബീഹാറിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. ബി ജെ പി മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നിരന്തരമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്റെ പ്രതിഷേധം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ നിതീഷ് കുമാർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും ഫലം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാമെന്നും പരിഹരിക്കാമെന്നും ഉള്ള വാക്കു മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചിരുന്നത്. ഫലപ്രദമായിട്ടുള്ള ഒരു നടപടി രാജിവെച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.